ഹായ്, സൈറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് ഒരു സ്വീറ്റ് ലഡു ആയിട്ടാണ്. ബ്രോക്കൺ വീറ്റ് ലഡു, നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. സാധാരണ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന നുറുക്ക് ഗോതമ്പ്, അത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നമുക്ക് കഴുകിയെടുക്കാം. വെള്ളൊഴിച്ചിട്ട് കഴുകിയെടുക്കാം. കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച റവ നമുക്ക് നിന്ന് വറുത്തെടുക്കാം. ഇന്നലെ വെച്ച് വറുത്തെടുക്കാം. വറുത്തെടുത്ത നുറുക്ക് ഗോതമ്പ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതേ പേന സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിക്കാം. ഞാൻ തിളച്ച വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഏലക്കായ ചേർത്തിട്ടുണ്ട്. 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇത് 250 ml ഈ കപ്പിലാണ് ഞാൻ 2.5 കപ്പ് എടുത്തത്. 250 ml കപ്പ്. വെള്ളം നന്നായി വെട്ടിത്തിളക്കുമ്പോൾ നമുക്കതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊരു കളറിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് നുറുക്ക് ഗോതമ്പ് വറുത്ത് വെച്ചത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. 1-5 മിനിറ്റ് വേവിക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഷുഗർ, 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1 കപ്പ് ഷുഗർ എന്ന തോതിലാണ് എടുത്തത്. ഞാനിവിടെ ഒരു തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. തേങ്ങ 1/2 കപ്പ് തേങ്ങ ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ കൂടി ഷുഗർ ചേർക്കുന്നുണ്ട്. നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തുള്ള ഏലക്കായ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കും. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിനിതൊന്ന് ബോൾസാക്കി മാറ്റിയെടുക്കാം. കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണ തടവിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കാം. ബ്രോക്കൺ വീറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റ് ലഡു ആണ് എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.